ഹലോ എല്ലാവർക്കും നമസ്കാരം. ആദി സ്വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോണത് ഡെസേർട്ട് സഫാരിക്കാണ്. ഡെസേർട്ട് സഫാരി നമ്മളിന്ന് പോണത് അൽഫക്കയിലേക്കാണ്. അലൈൻ ദുബായ് റോട്ടിൽ നിന്ന് അൽഫക്കയിൽ നിന്ന് ഉള്ളിലേക്ക് കയറി പോയിട്ട് ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല ത്രില്ലിലാണ് ഡെസേർട്ട് സഫാരിക്ക് പോകണതിൻ്റെ ത്രില്ലിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എൻജോയ്മെൻറ്റിനുള്ള സംഭവങ്ങൾ ഇന്നത്തെ ഡെസേർട്ട് സഫാരിയിലുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഡ്യൂൺ ബാഷിംഗ്, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. അത് ലാൻഡ് ക്രൂസറിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ, 20-25 മിനിറ്റ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു ത്രില്ലിങ് ഒരു സഫാരി ആയിരിക്കും അത്. ഡ്യൂൺ ബാഷിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്യാമൽ റൈഡ് ഉണ്ട്. ക്യാമൽ റൈഡ് എല്ലാവരെയും പോലെ എല്ലാവർക്കും താല്പര്യമുള്ള സംഭവം തന്നെയാണ്. ഇത്തിരി അതിനും ഒരു അഡ്വഞ്ചറായിട്ടുള്ള സംഭവം തന്നെയാണ്. ആ ക്യാമൽ പെട്ടെന്ന് എണീക്കുമ്പോൾ ഒരു നമുക്കൊരു എന്താ പറയുക, റിസ്ക്കായിട്ട് ഫീൽ ചെയ്യും. നല്ല രസമായിട്ടുള്ള ക്യാമൽ റൈഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ശീഷ വേണ്ടവർക്ക് അതുണ്ട്. പിന്നെ ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് ട്രൈ ചെയ്യാം. പിന്നെ ഹെന്ന പെയിൻറ്റിങ് ആവശ്യമുള്ളവർക്ക് ചെയ്യാം. അത് ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സൺസെറ്റ് ഫോട്ടോഗ്രാഫി, അത് നല്ലൊരു സീനറിയോട് കൂടിയിട്ടുള്ള മരുഭൂമിയിൽ നിന്നിട്ട് നമുക്ക് സൂര്യാസ്തമയം ഫോട്ടോ എടുക്കാം, എല്ലാം ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ തനൂറ ഷോ എന്ന് പറയുന്നത് സൂഫി മെൻ അവതരിപ്പിക്കുന്ന ഒരു ഫോക്ക് ഡാൻസാണ്. ഈജിപ്തിലും തുർക്കിയിലൊക്കെ പൊതുവെ കണ്ടുവരുന്നൊരു ഡാൻസ് ഐറ്റമാണ്. നമുക്കതിനെ എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ ലൈറ്റ് ഡാൻസ് എന്ന് പറയാം. അതായത് ഉടുപ്പിൽ ബൾബുകൾ കത്തിച്ച് വെച്ചിട്ട്, ചെറിയ ചെറിയ ബൾബുകൾ കത്തിച്ച് വെച്ചിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഡാൻസാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബെല്ലി ഡാൻസ് ഉണ്ട്. ബെല്ലി ഡാൻസ് കഴിഞ്ഞാൽ റിസ്കി ആയിട്ടുള്ള ഫയർ ഡാൻസ് ഉണ്ട്. ഫയർ ഡാൻസ് നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ, പക്ഷേ ഇത്തിരി റിസ്ക്കാണ് കേട്ടോ, അനുകരിക്കാനൊന്നും പാടില്ല. അതും കഴിഞ്ഞാൽ പിന്നെ BBQ ബഫറ്റ് ഡിന്നറാണ്. അത് നല്ല സ്വാദിഷ്ടമായ ഡിന്നർ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിരിക്കുകയാണ്. ക്യാമ്പിൽ ലാൻഡ് ചെയ്തു. ഒരുപാട് വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ആൾക്കാർ ഉണ്ടെന്ന് തോന്നുന്നു, നല്ല തിരക്കുണ്ടെന്നാണ് തോന്നുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മൾ പൈസയൊക്കെ കൊടുത്തു. 35 ദിർഹംസേ ഉള്ളൂ. അത് ഗംഭീര ഓഫറാണ്. നമ്മുടെ വണ്ടി റെഡിയാണ്. ലാൻഡ് ക്രൂസർ വണ്ടിയുടെ കപ്പിത്താനും, നമ്മൾ കപ്പിത്താൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എത്രയും അഡ്വഞ്ചറസ് ആക്കാൻ പറ്റും, അത്രയും സാഹസികത നിറഞ്ഞതായിരിക്കണം നമ്മുടെ ഡ്യൂൺ ബാഷിംഗ് എന്ന് പുള്ളി എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മണൽക്കൂനകളെ ഇടിച്ച് പ്രഹരമേൽപ്പിക്കാനുള്ള യാത്ര തുടങ്ങുകയാണ് കേട്ടോ.
ഈ ഡ്യൂൺ ബാഷിങ്ങിൻ്റെ സാഹസികത ശരിക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടാവണം. ആ വണ്ടിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്ക് റിയാലിറ്റി നമുക്ക് മനസ്സിലാവും. വണ്ടി എങ്ങനെ ചെരിയണം, എത്രത്തോളം വീഴാൻ മറയാനുള്ള ചാൻസ് വരുന്നു എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഫ്രണ്ടിലെ വണ്ടി നോക്കണം. തന്നെയല്ല, നമുക്ക് ക്യാമറ സ്റ്റഡി ആയിട്ട് പിടിക്കാനും പറ്റണില്ല, അത്രയ്ക്ക് കുലുക്കമാണ് അനുഭവപ്പെടുന്നത്. മണൽയാത്ര അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. നമ്മളൊരു മാസ്മരിക ലോകത്തേക്ക് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും അതിൻ്റെ സാഹസികത നമുക്ക് ഉള്ളിലിരിക്കുമ്പോൾ മനസ്സിലാവണമുണ്ട്. അതിഗംഭീരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫ്രണ്ടിലെ വണ്ടി കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ശരിക്ക് അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ഈ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യന്മാർക്ക് ഇങ്ങനെയും ശബ്ദവീചികൾ പുറപ്പെടുവിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, സാധിക്കുമല്ലോ എന്ന് നമ്മൾ ഒരു വേള ഓർത്ത് പോവുകയാണ്. അതുമാതിരിയുള്ള ശബ്ദമാണ് ഇപ്പോൾ ഓരോരുത്തരും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടിയുടെ ഉള്ളിലിരുന്നിട്ട്. ശരിക്കും ഇതൊരു പ്രത്യേക അനുഭവമാണ്. ഡ്യൂൺ ബാഷിംഗ് വിത്ത് സൺസെറ്റ് അറ്റ് ഡെസെർട്ട്, അതായത് മരുഭൂമിയിൽ നമ്മൾ സൂര്യാസ്തമയം കണ്ടുകൊണ്ട് മണൽക്കൂനകൾക്ക് മുകളിലൂടെയുള്ള സാഹസിക യാത്ര അടിപൊളി സൂപ്പറായിരുന്നു. ഷിപ്പ് ഓഫ് ദി ഡിസർട്ട്, മരുഭൂമിയിലെ കപ്പൽ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അടുത്തത് ക്യാമൽ റൈഡാണ്. രണ്ടൊട്ടകങ്ങളാണ് ഇവിടെയുള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടുപേരും റെസ്റ്റിലാണിപ്പോൾ. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. ഈ ക്യാമൽ റൈഡിൽ ഏറ്റവും റിസ്കി എന്ന് പറയുന്നത് ആ ഒട്ടക എണീക്കുമ്പോൾ ഉണ്ടല്ലോ, അത് ബാക്കിലിരിക്കുന്ന ആളങ്ങനെ തെറിച്ചു പോകണൊരു ഫീലാണ് അത്. പക്ഷേ നല്ലൊരു രസമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒട്ടകം എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. കാരണം മരുഭൂമിയിലെ കപ്പലെന്ന് അറിയപ്പെടുന്നുണ്ട്. എങ്ങനെ ഈ ചൂടിൽ, അതൊരു ദൈവത്തിൻ്റെ ഒരു അത്ഭുത സൃഷ്ടിയും തന്നെ പറയാം, ഇങ്ങനെ കഴിച്ചുകൂടാൻ ജീവിച്ചു പോകാനായിട്ട് സാധിക്കുന്നത്. ഈ ക്യാമ്പിന് പുറകിൽ ശരിക്കും മരുഭൂമിയാണ്, വിജന്നമായിട്ടുള്ള മരുഭൂമി. നമുക്ക് ഓടിക്കളിക്കണമെങ്കിൽ ഓടിക്കളിക്കാം, പിന്നെ നമ്മുടെ കായികക്ഷമത അനുസരിച്ചിട്ട്. മണലിൽ കൂടെയുള്ള ഓട്ടം സുഖമായിട്ടുള്ളൊരു പരിപാടിയല്ല. ഒരുപാട് ഏരിയ ഇങ്ങനെ ഓപ്പണായിട്ട് കിടപ്പുണ്ട്, കുറേ സമയം സ്പെൻഡ് ചെയ്യാം. കുട്ടീസിനൊക്കെ രസമായിട്ട് തോന്നും, കുട്ടികളൊക്കെ നല്ല ഓടിക്കളിച്ച് രസിക്കുന്നുണ്ടായിരുന്നു. സൂര്യാസ്തമയം ആയി, നല്ല രസമാണ് മരുഭൂമിയിൽ സൂര്യാസ്തമയം കാണുക. നമുക്ക് ഏകദേശം ഇരുട്ടായി തുടങ്ങി, ക്യാമ്പിലേക്ക് ഉള്ളിലേക്ക് കയറാനുള്ള സമയമായി. ഇപ്പോഴേ ചെന്നാലേ നമുക്ക് നല്ല സ്ഥലത്ത് സീറ്റ് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. നമുക്കപ്പോൾ ക്യാമ്പിലേക്ക് കയറാം.
കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിലും ഇതേമാതിരി സ്നാക്സിൻ്റെ കടകളാണ്, തട്ടുകട പോലെ. നാട്ടിൽ തട്ടുകട എന്ന് പറയും. ഇവിടെ ചോളം എന്താ ചുട്ട് ചുട്ടെടുത്ത ചോളം, നല്ല ഫ്രഷ് നല്ല ടേസ്റ്റി ചോളമാണ്, അതുണ്ട്. നമ്മുടെ ഇന്നത്തെ ഡിസേർട്ട് സഫാരിയുടെ ക്യാമ്പിൻ്റെ ഉള്ളിലെ ഒരു പ്രത്യേകതയാണിത്. ചുറ്റും അതിർത്തി മൊത്തം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചൊക്കെയാണ്. ഇത് രാത്രി കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്. അത് ഈവനിങ്ങിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങുകയായി. അതിനുവേണ്ടി പറ്റിയ സ്ഥലം സീറ്റ് പിടിക്കണം. ഗ്രൂപ്പായിട്ട് വന്നെല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാവുന്ന രീതിയിൽ ഇനി വരാൻ പോകുന്ന ലൈറ്റ് ഡാൻസ്, ഫയർ ഡാൻസ്, ബെല്ലി ഡാൻസ് ഇതൊക്കെ കാണാനായിട്ട് പറ്റിയ സ്ഥലം കണ്ടുപിടിക്കാം. നേരം ഇരുട്ടായി തുടങ്ങി, എല്ലാവരുടെയും ലൈറ്റുകൾ ഓണായിക്കൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ കാണാൻ നല്ലൊരു ചന്തമുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും അവനവരുടെ സീറ്റുകൾ പിടിച്ചു കഴിഞ്ഞു, പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. നല്ല രസകരമായിട്ടുള്ള പരിപാടികളാണ്. ഇതാണ് ഇപ്പോൾ കാണുന്ന സ്റ്റേജാണ്. ഈ സ്റ്റേജിലാണ് എല്ലാ പരിപാടികളും തുടങ്ങുക. അങ്ങനെ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തു, നല്ല പാട്ട് വച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ കുട്ടീസിനൊക്കെ ഒരു താല്പര്യം തോന്നി, അവർ സ്റ്റേജിൽ കയറി അവരുടെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്തു. കുറേ നേരം അത് തുടർന്നു, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു എല്ലാവർക്കും. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഡാൻസ്, ഫസ്റ്റ് ഡാൻസ് തുടങ്ങിയിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ഈ വീഡിയോയുടെ മുമ്പ് പറയുന്നുണ്ട്, തനൂറ ഷോ. തനൂറ ഷോ എന്ന് പറയുന്നത് സൂഫി മാൻ കളിക്കുന്ന ഡാൻസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ഈ മനുഷ്യൻ, ഈ ഡാൻസ് കളിക്കുന്ന ആൾ മണിക്കൂറുകളോളം ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കും, വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. നമുക്കൊക്കെ ഒരു 10-20 സെക്കൻഡ് വട്ടം കറങ്ങുമ്പോഴേക്കും പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പക്ഷേ ഇവരുടെ പ്രത്യേകതയാണ്, ഇവർ എത്ര മണിക്കൂർ വേണമെങ്കിൽ വട്ടം കറങ്ങിക്കൊണ്ട് നിൽക്കും. തന്നെയല്ല, ആ ഉടുപ്പ് അത്ര ഹെവി ആയിട്ടുള്ള ഉടുപ്പുമാണ്. കയ്യിൽ നിറച്ച് ഓരോ സാധനങ്ങളും വെച്ചിട്ടുള്ള ഡാൻസാണ്. നമുക്കിത് ആസ്വദിക്കാം. ഈ തനൂറ എന്ന് പറഞ്ഞാൽ അറബിക് വേർഡാണ്. അതിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ സ്കർട്ടിനെയാണ് തനൂറ എന്ന് പറയുന്നത്. ഈ തനൂറ ഡാൻസിൽ ശരിക്ക് ഉടുപ്പിൽ വരുന്ന ലൈറ്റും അതൊക്കെ ഒരു പ്രത്യേക സൗന്ദര്യമാണ് കാണുവാനായിട്ട്.
ശരിക്കും ഇതൊരു ഫോക്ക് ഡാൻസാണ്. ഈജിപ്തിലും തുർക്കിയിലൊക്കെ പൊതുവെ കണ്ടുവരുന്ന ഒരു ഫോക്ക് ഡാൻസാണത്. നമ്മുടെ ഈ ഡാൻസ് അതിൻ്റെ അത്യുന്നതിയിലെത്തിയിരിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ലൈറ്റ് വിത്ത് സ്കർട്ട് തനൂറ ഡാൻസ് അതിൻ്റെ ഏറ്റവും പരമകോടിയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഇന്നത്തെ ഡിന്നറിൻ്റെ സജ്ജീകരണങ്ങളാണ്. ഇത് ഡിന്നർ ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. അത് ചിക്കൻ ബാർബിക്യു, കബാബ്, പിന്നെ ദാല്, ചന, കുബൂസ്, സബ്ജി, കൂൾ ഡ്രിങ്ക്സും ഉണ്ട് അതിൻ്റെ കൂടെ, ഹാമൂസും സലാഡ്, നൂഡിൽസ് വേണ്ടവർക്ക് നൂഡിൽസ്. വിഭവസമൃദ്ധമായിട്ടുള്ള ബുഫയാണ്, ബുഫ ഡിന്നറാണ്. അത് നല്ല രസമാണ്. എല്ലാവരും ഡിന്നറ് സ്റ്റാർട്ട് ചെയ്തു. ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ബെല്ലി ഡാൻസും തുടങ്ങിയിരിക്കുകയാണ്. നല്ല രസകരമായിട്ടുള്ള ബെല്ലി ഡാൻസാണ്. നമുക്ക് കുറച്ചു നേരം അത് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതാണ് ഫയർ ഡാൻസ്. ഫയർ ഡാൻസ് ഭയങ്കര റിസ്കിയാണ്. അത് അവതരിപ്പിക്കുന്ന ആളുടെ ജീവനെ തന്നെ ഭീഷണിയായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അത് നമ്മളാരും അനുകരിക്കാനൊന്നും പാടില്ല. അതിനൊരു പ്രത്യേക ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫയർ ഡാൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അപകടമാണ്. അതിൽ ഏറ്റവും അപകടമായിട്ടുള്ള മേഖലയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. തീ വിഴുങ്ങുകയാണ് അഭ്യാസി ചെയ്യുന്നത്. അപ്പോൾ അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. കയ്യടി കുറയുമ്പോൾ അയാൾക്കൊരു വിഷമം. അപ്പോൾ എല്ലാവരോടും കയ്യടിക്കാൻ ചോദിക്കുന്നുമുണ്ട്. ഫയർ ഭക്ഷണം കഴിക്കുന്ന പോലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.